ഹായ് ഫ്രണ്ട്സ്, കാട്ടാനയുടെ അക്രമത്തിൽ നിരവധി ആളുകളാണ് കേരളത്തിൽ മരിച്ചു വീഴുന്നത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിലും പുൽപ്പള്ളിയിലും വാനന്തവാടിയിലും വയനാട്ടിലും എല്ലാം ആളുകൾ മരിച്ചു പോണു. കാട്ടുപൂനിയുടെ ആക്രമണത്തിൽ ഇന്നലെ മലപ്പുറത്ത് ഒരു ചെറുപ്പ ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിച്ചു. എല്ലാ സ്ഥലത്തും കാട്ടുപന്നി രൂക്ഷമായി ആക്രമണം നടത്തുന്നു. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ സർക്കാരിന് ഒരു നടപടിയും ഇല്ല. കാട്ടുപത്ത് ഇന്നലെ മുക്ക കുടരഞ്ഞി ഭാഗത്ത് കാട്ടുപത്ത് ഒരു അബ്രാഹാം എന്നൊരു കർഷകനെ വരുത്തി. കടുവയാണെങ്കിൽ വയനാട്ടിൽ പുലരിയാൻ പോയൊരു കർഷകനെ ജീവനോടെ കടിച്ചു തിന്നു. ഇങ്ങനെ എല്ലാ ഭാഗത്തും കടുവകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ടിയൂരിലും ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ട്, അതിനെ കൂട് വെച്ച് പിടിച്ചിട്ടില്ല. കാട്ടുപത്തിനെ മയക്കുപിടി വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അങ്ങോട്ടേക്ക് ആളെത്തിയിട്ടില്ല, മയക്കുപിടി വെച്ചിട്ടില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. കേന്ദ്രത്തിന് നിയമമുണ്ട്. മനുഷ്യന് ശല്യം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ ഉത്തരവിടാൻ ഭരണാധികാരികൾക്ക് അധികാരമുണ്ട്. അത് ചെയ്യാതെ ജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇത് പടയപ്പയാണ്. മൂന്നാറിലെ കടകൾ അവൻ നശിപ്പിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. പടയപ്പ അക്രമം തുടരുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ അക്രമകാരികളായ ആനകളെ പിടിച്ച് കൂട്ടിലാക്കുകയോ പരിശീലനം കൊടുക്കുകയോ ചെയ്യണം. കടുവയുടെ സ്ഥിതി ഒന്നും വ്യത്യാസമല്ല. പ്രായമായ കടുവകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പന്നികൾക്കാണ് തീറ്റയില്ലാതെ പിറക്കം ഭാഗ്യമാണ്. ഇതിനെ വെടിവെച്ച് ഭക്ഷ്യയോഗ്യമാക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കും. ഗാഡ്ഗിലിൻ്റെ നിർദ്ദേശത്തിലുണ്ട് ശല്യക്കാരായ മനുഷ്യരെ ഭക്ഷ്യയോഗ്യമാക്കാൻ സാധിക്കും, വെടിവെച്ചെടുക്കാമെന്നാണ്. ആനകളെ സംബന്ധിച്ചുള്ള ആനകളെ പിടിച്ച് മെരുക്കി താപ്പാനകളാക്കുകയോ നിയന്ത്രിക്കുകയോ സൂവിലും ആക്കുകയോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സർക്കാർ നിസ്സംഗരായി നിൽക്കാൻ പാടില്ല. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ നാം ഞെട്ടുകയാണ്. കാട്ടുപന്നിയുടെയും ആനയുടെയും കടുവയുടെയും അക്രമത്തിൽ മനുഷ്യജീവനോട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സമരങ്ങളും ആതിരപ്പള്ളിയിലായാലും മുക്കത്തായാലും വയനാട്ടിലായാലും എല്ലാ സ്ഥലത്തും എവിടെ മലപ്പുറത്തായാലും കാട്ടുപന്നിയുടെ അക്രമം രൂക്ഷമാണ്. അതുകൊണ്ട് ഇവയൊക്കെ വെടിവെച്ച് പിടിച്ചെടുത്ത് ഭക്ഷ്യയോഗ്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെയൊന്നും ഇങ്ങനെ തുറന്നു വിട്ടിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ജീവനാണ് ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഇവയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാട്ടുപോത്ത് ഇന്നലെ മുക്കത്ത് ഇറങ്ങി അബ്രാഹാം എന്നൊരു കർഷകനെ കൊന്നു. അവിടുത്തെ കാട്ടുപോത്തിൻ്റെ ശല്യം ആയിട്ട് കുറേ നാളുകളായി. അതിനെ മയക്കുപിടി വെക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇതുവരെ അതിനെ മയക്കുപിടി വെച്ചിട്ടില്ല. ഇന്നലെ ഒരു ജീവൻ പൊടിഞ്ഞപ്പോൾ വയനാട്ടിൽ നിന്ന് ആൾക്കാർ അതിനെ മയക്കുപിടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ഉള്ള റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഏത് കാട്ടുപോത്താണ് അക്രമകാരിയായതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിയിലാണുള്ളത്. കാട്ടുപോത്തുകളെ പിടിച്ച് ഭക്ഷ്യമൊക്കെ മാക്കാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. കാട്ടിറച്ചി നല്ല ടേസ്റ്റുള്ളതാണ്. അത് സർക്കാർ അതിന് തയ്യാറാകണം. കടുവകൾ കൂട്ടത്തോടെ പ്രായാധികമായത് നാട്ടിലിറങ്ങിയിട്ടുണ്ട്. അവർ സ്വന്തമായി ഇരപടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പല്ലെല്ലാം കൊഴിഞ്ഞ്. നാട്ടിലിറങ്ങിയ നാട്ടുകാരെ മനുഷ്യരെ പിടിക്കാം, വളർത്തുമൃഗങ്ങളെ പിടിക്കാം. മത്സരിച്ച് കാട്ടിൽ അവർക്ക് ഇര തേടാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഇവയൊക്കെ പിടിച്ച് കൊല്ലാൻ ഞാൻ പറയുന്നില്ല, സൂവിലാക്കുക, എന്നിട്ട് ഭക്ഷണം കൊടുക്കുക, കാഴ്ചമംഗലാവിലേക്ക് ആക്കുക. അതേ മാർഗമുള്ളൂ. അത് സർക്കാർ ചെയ്യുന്നത്, എൻ്റെ വീഡിയോ അതിനാണ് ഞാൻ ചെയ്യുന്നത്. സർക്കാരിന് ഇവയൊക്കെ പിടിച്ചെടുത്ത് സൂവിൽ കൊണ്ടാക്കാം. അങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. ഭക്ഷ്യയോഗ്യമാക്കി ഇതിനെയൊക്കെ ഭക്ഷ്യയോഗ്യമാക്കാം. കാട്ടുപന്നിയും കാട്ടുപോത്തിനെയൊക്കെ ഭക്ഷിക്കാൻ കൊള്ളാവുന്നതാണ്. അതിനെയൊക്കെ അങ്ങനെയാക്കണം. കടുവകളെയൊക്കെ നമുക്ക് സൂവിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ. ഇതിപ്പോൾ പടയപ്പയാണ്. ഈ പടയപ്പ ഇവൻ വളരെയധികം കാലമായി മൂന്നാറിൽ ശല്യമുണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇടയ്ക്ക് ആളെയും കൊല്ലുന്നുണ്ട്, വാഹനങ്ങൾ തറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ചെടുത്ത് മെരുക്കി എവിടെയെങ്കിലും താപ്പാനയാക്കി വിടുകയാണ് വേണ്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവക ശല്യങ്ങൾ ജനങ്ങളിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.